ക്യാമ്പസിൽ ഇന്ന് വളർന്നു വരുന്ന ഒരു ചിന്താഗതി അതല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഭൂരിപക്ഷം ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സൂഫികൾ അവർ ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്ന് അവർ മാത്രമാണ് ഇസ്ലാം എന്നുവരെ ചില ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ സൂഫികൾ അവർക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിക ലോകം സൂഫിസത്തെ നോക്കിക്കാണുന്നത് സൂഫിസം എന്നതെ തുടക്കം പരിശോധിച്ചാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സുഹദ് ഒരു വിരക്തിയുടെ പേരിലാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ വിജയവും പല ഭരണാധികാരികളുടെ കുത്തടിഞ്ഞ ജീവിതവും ഒക്കെ കണ്ടുകൊണ്ട് അതിന് അതിന് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു മനം നൊന്തുകൊണ്ട് അവർ സ്വയം ഭൗതിക സുഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു വിരക്തി ജീവിതം തുടങ്ങിയതാണ് ഇതിൻ്റെ തുടക്കമായി നമ്മൾ കാണുന്നത് അതിൻ്റെ ഭാഗമെന്നോണം അവർ ധരിച്ച രോമക്കുപ്പായം വളരെ സുഖാടംബരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ലളിത ജീവിതത്തിൻ്റെ ഭാഗമായി അവർ സ്വീകരിച്ച സൂഫ് എന്ന അറബി പദത്തിൽ നിന്നാണ് തസവ്വുഫ് അല്ലെങ്കിൽ സൂഫിയ എന്ന് പറയുന്ന പദമുണ്ടായത് എന്നതാണ് ആ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പക്ഷേ പിൽക്കാലത്ത് അതിൻ്റെ എല്ലാ രൂപങ്ങളും മാറി അതിൻ്റെ വിശ്വാസവും ആദർശവും എല്ലാം വ്യത്യാസപ്പെട്ട് തികഞ്ഞ ഏകാന്തതയിലേക്കും പല വിദഗത്തുകളും പിഴച്ച വിശ്വാസങ്ങളും പേറുന്ന ഒരു വേറെ ഒരു പുതിയ പുത്തൻ ചിന്താഗതിയും പിഴച്ച കക്ഷികളുമായി അവർ മാറി എത്രത്തോളം എന്ന് ചോദിച്ചാൽ അദ്വൈതം എന്ന് പറയുന്ന ഇസ്ലാമിക വിരുദ്ധമായ അവിശ്വാസത്തിൻ്റെ കുഫറിൻ്റെ സത്യനിഷേധത്തിൻ്റെ ആശയം പുൽകുന്നവരും പ്രചരിപ്പിക്കുന്നവരുമായി അവർ ദൈവം അവതരിക്കും സൃഷ്ടികളിലേക്ക് എന്ന് പറയുന്ന അവതാര സങ്കല്പം അതിൻ്റെ വക്താക്കളായി മാറി ഈ പറയുന്ന സൂഫിസത്തിൻ്റെ ആളുകൾ ഹല്ലാജ് അല്ലെങ്കിൽ ഇബുനു അറബി പോലെയുള്ള ഇവരുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെയായി അറിയപ്പെടുന്ന ആളുകൾ അതിൻ്റെ വക്താക്കളായിരുന്നു അതുകൊണ്ടാണ് ഹല്ലാജ് ഒരിക്കൽ പറഞ്ഞത് അക്കല റബ്ബുൻ റബ്ബ റൊട്ടി തിന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ നോക്കിയിട്ട് ഒരു പടച്ചവൻ ഒരു ദൈവം മറ്റൊരു ദൈവത്തെ തിന്നുന്നു അഥവാ ദൈവം ദൈവത്തെ തിന്നുന്നു തിന്നുന്ന റൊട്ടിയും ദൈവമാണ് തിന്നുന്ന കുട്ടിയും ദൈവമാണ് അങ്ങനെ എല്ലാറ്റിലും ദൈവത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന് പറയുന്ന അദ്വൈതം അഥവാ സൃഷ്ടി സൃഷ്ടാവ് എന്നിങ്ങനെ രണ്ടില്ല ദ്വൈ ദ്വൈതം എന്ന് പറഞ്ഞ രണ്ട് അങ്ങനെ ഒരു രണ്ട് അവസ്ഥയില്ല എന്ന് പറയുന്ന എല്ലാം ഒന്ന് തന്നെ എന്ന പിഴച്ച വാദത്തിലേക്ക് അവരെത്തി അതിനേക്കാൾ വലിയ ഗൗരവതരമായ സംഗതിയാണ് അതിനേക്കാൾ എന്നല്ല അതേപോലെ അല്ലെങ്കിൽ വിശ്വാസ വൈകല്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അവരുടെ ഒരു വീക്ഷണം ഔലിയാക്കന്മാരെ സംബന്ധിച്ച് അവർ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ഔലിയാക്കന്മാർ അള്ള പഠിപ്പിച്ച ഔലിയാക്കന്മാരാണോ എന്ന് വേറെ പരിശോധിക്കണം കാരണം അള്ള പഠിപ്പിച്ച ഔലിയാക്കന്മാരുടെ ക്വാളിറ്റി സവിശേഷത അള്ള പറഞ്ഞിട്ടുണ്ട് അലാ ഇന്ന ലാ വലാഹു യഹ്സനൂൻ അല്ലദീന ഔലിയും രണ്ട് നിബന്ധനകളാണ് രണ്ട് ക്വാളിറ്റികളാണ് അവിടെ അള്ളാഹു ഊന്നി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ യഥാർത്ഥ വിശ്വാസമുള്ള ആളുകളും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവരുമാണ് ആ ഔലിയാക്കളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഏതെങ്കിലും ചെപ്പടി വിദ്യകളിലൂടെ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ കാണിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുന്നില്ല അതവിടെ നിന്ന് ഒരു വിഷയമാണ് ഏതായിരുന്നാലും ഔലിയാക്കന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഔലിയാക്കന്മാരെന്ന് ഇവർ പേരിട്ട് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ചിലപ്പോൾ പറയും അവർ ഹൗസാണ് അതല്ലെങ്കിൽ കുത്തുബാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന അച്ചുതണ്ടാണ് അതല്ലെങ്കിൽ അബ്ദാലുകളാണ് നുജബാഹുകളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ പാടി പാടിപ്പുകഴ്ത്തി പടച്ചറപ്പിൻ്റെ സ്ഥാനത്തേക്ക് അവരോധിക്കും എന്നിട്ട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അവരോട് ചെന്ന് പറയാം അവരുടെ മുന്നിൽ ഇസ്തികാസ് നടത്താം മരിച്ചുപോയ ആളുകളാണെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പടച്ചിറപ്പിനോട് പറയുന്നത് പോലെ കാരണം ഇവർ ഉയർന്നുയർന്ന് അള്ളാഹുവിൻ ലയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന ആളുകൾ പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആശയത്തിൽ നിന്ന് ഒട്ടേറെ അകന്നവരാണ് എന്ന് വളരെ ലളിതമായി ചിന്തിക്കുന്ന ചെറിയ ബുദ്ധി വിവരമുള്ള ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ ഇസ്ലാം അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആയത്തുകൾക്കും ഹദീസുകൾക്കും ശരിയായ അർത്ഥവും താല്പര്യവും എങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെന്നത് ഖുറാനും ഹദീസും മനസ്സിലാക്കി തന്നതാണ് സച്ചരിതരായ മുൻഗാമികളുടെ മാർഗം പിൻപറ്റണമെന്നാണ് പക്ഷേ ഇവർ പലതിനും ഉത്സാര വ്യാ വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളാണ് നബിസ്ലാഹു അലൈഹി വസലമയും സ്വഹാബത്തും പഠിപ്പിച്ച വിശ്വാസ ആദർശങ്ങളെ തകിടം മറിച്ചുകൊണ്ട് കബറുകൾ കെട്ടിപ്പൊന്തിക്കുകയും അവിടെ ഉറൂസകൾ സംഘടിപ്പിക്കുകയും അവിടേക്ക് ആളുകളെ കൊണ്ടുപോവുകയും അവിടെ നടക്കുന്ന എന്തെല്ലാം കൂത്തരങ്ങുകളുണ്ടോ അതെല്ലാം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വാക്കു പറയാൻ യാതൊരു അവകാശവുമില്ല ഇല്ല ധാർമ്മികമായ യാതൊരു അവകാശവും അവർക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മാത്രമല്ല ഈ അടുത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കുറേ കണ്ടിട്ടുണ്ടാകും സൂഫി സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ നിന്ന് പോയ പ്രതിനിധികൾ ആരാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം അതെന്തോ ബിസിനസ്സാണെന്ന് അതേപോലെ തന്നെ സൂഫികളുടെ ഡാൻസ് നൃത്തം പള്ളികളിലൊക്കെ വലിയ താടിയും തലപ്പാവും ഒക്കെ ധരിച്ച ആളുകൾ തുള്ളിച്ചാടാൻ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുൻഹു ഉമർ അലി അള്ളാഹുൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാർ റതി അള്ളാഹുഹു അലീബിൻ അബീത്തു അലിറദി അള്ളഹുഹു ഇവരാണല്ലോ സഹാബികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ ഇവരൊക്കെ മദീനത്തെ മസ്ജിദുൻ നബിയിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ദീനിന്റെ പേരിൽ ഈമാനിൻ്റെ കണികയെങ്കിലും മനസ്സിലെവിടെയെങ്കിലും അവശേഷിക്കുന്ന ഒരാളും അത് അംഗീകരിക്കുകയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ മതത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്ന ആളുകൾ അതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇവർ ഷിയാക്കളുടെ സന്തതിയാണ് എന്നാണ് ഷിയാക്കൾ പഠിച്ചു വെച്ചതാണ് ഇസ്ലാമിൻ്റെ ശരിയായ രൂപത്തിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി പടുത്തുയർത്തിയ ഒരു ചിന്താ പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ സൂഫിസം എന്നത് അതുകൊണ്ടൊരു യഥാർത്ഥ വിശ്വാസി അതിൽ ചേരുകയല്ല ചെയ്യേണ്ടത് മാത്രമല്ല അവരെ പറ്റി പറയാൻ കുറേ സംഗതികളും ഒന്നുകൂടി ഞാൻ പറയാം സൂഫി സൂഫിസത്തിൽ ഷെയ്ഖിനെ പിൻപറ്റാതിരുന്നാൽ അവർ വ പിഴച്ചുപോയി എന്ന് സൂഫിസത്തിൽ ഷെയ്ഖിനെ പിൻപറ്റുന്നത് എങ്ങനെയായിരിക്കണം എന്തും ചോദ്യം ചെയ്യാതെ അനുസരിക്കണം എത്രത്തോളം എന്ന് ചോദിച്ചാൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഡെഡ് ബോഡി അതിനെ കുളിപ്പിച്ച് കഫം ചെയ്യാൻ കിട തയ്യാറാകുന്ന ഒരാളുടെ മുന്നിൽ എങ്ങനെ കിടത്തു കിടന്നുകൊടുക്കും തിരിച്ചൊന്നും പറയാതെ മറുത്തൊന്നും ചെയ്യാതെ എന്തിനും വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥ ഇതേപോലെ ഷെയ്ഖിന് മുരീത് വഴിപ്പെടണമെന്ന് തബലീഗ ജമാഅത്ത് ആ ആദർശക്കാരാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ രീതിയിലാണ് കിടന്നു കൊടുക്കേണ്ടത് അപ്പോൾ അവർ ചിലപ്പോൾ കഞ്ചാവ് അടിക്കുന്നവരായിരിക്കും ഷെയ്ഖ് കള്ള് കുടിക്കുന്നവരായിരിക്കും നിസ്കരിക്കാത്തവരായിരിക്കും ചോദ്യം ചെയ്യാൻ പാടില്ല ഇവിടെ നിസ് മക്കത്തെ മുക്കത്തെ ഷെയ്ഖ് മുക്കത്ത് നിസ്കരിക്കുന്നില്ലെങ്കിലും മക്കത്ത് നിസ്കരിക്കുന്നുണ്ടാകും എന്ന് നമ്മൾ കരുതലെന്നാണ് അപ്പോൾ എത്രത്തോളം വൾഗറായ ചിന്താഗതികളും ബുദ്ധിഹീനമായ ആശയങ്ങളുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്നറിയുമോ വെറുതെയല്ല ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹി ഇവരെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൻ്റെ ആദ്യത്തിൽ സൂഫിസം സ്വീകരിച്ചാൽ അവർ ഉച്ച ആകുമ്പോഴേക്കും സമയത്ത് സൂഫി സൂഫിയായിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഏറ്റവും വലിയ ഹമുക്കായിട്ടുണ്ടാവുന്നു അഥവാ ഏറ്റവും വലിയ വിഡിയും വിവരദോഷിയും എൻ്റെ വാക്കല്ല ഇമാം അലഹിയുടെ വാക്കാണ് അദ്ദേഹം പറഞ്ഞു സൂഫികളെ ആരെങ്കിലും നാൽപ്പത് ദിവസം വിടാതെ അവരുടെ കൂടെ കൂടിയാൽ പിന്നെ അവരുടെ ബുദ്ധി അയാൾക്ക് തിരിച്ചു വരികയില്ല നാൽപ്പത് ദിവസം ഈ ടീമിൻ്റെ കൂടെ പോയി അവരുടെ ആളുകളായി മാറിക്കഴിഞ്ഞാൽ പടച്ചോൻ്റെ തൗഫി കൊണ്ട് അയാൾക്ക് ഒരു നട്ടപ്പിലാന്തനായി മാറാൻ കഴിയുന്നു നമ്മളിത് കാണുമ്പോൾ ഇബ് ഇമാം ഷാഫി അറമത്തല്ലാഹി അലഹി പറഞ്ഞത് എത്രയോ വലിയ ദീർഘവീക്ഷണമാണ് എന്ന് നമുക്ക് തോന്നാൻ പള്ളിയിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യേണ്ട സ്ഥാന സ്ഥാനത്ത് നിന്ന് തുള്ളിച്ചാടുക എന്നിട്ട് ഹാ ഹി ഹു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ബിതഴിയായ വിക്രുകളും ഔറാദുകളും ഉണ്ടാക്കാം ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ഒരാൾക്കും അത് അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ സാധിക്കുകയില്ല ഒറിജിനൽ ഇസ്ലാമിൻ്റെ അടിവേരറക്കുന്ന പിഴച്ച ചിന്താഗതികളാണ് സൂഫിസം എന്നറിയുമ്പോൾ ക്യാമ്പസിൽ അതിനെന്തെല്ലാം മോഡലുകളും എന്തെല്ലാം ന്യായങ്ങളും കൊണ്ടുവന്നാലും നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ആശയമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കയ്യൊഴിക്കുവാൻ നമുക്ക് സാധിക്കണം

Professional Students Global Conference